നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 12 ദിവസം നീണ്ടു നിന്ന യൂറോപ്യൻ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പുലർച്ചെ 3:30 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. എന്നാൽ അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ ഉന്നയിച്ച ഒരു വിമർശനം, അത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കുകയായിരുന്നു ഗവർണർ. മുഖ്യമന്ത്രിയുടെ ക്യൂബ സന്ദർശനത്തെ വിമർശിക്കുകയായിരുന്നു ഗവർണർ. ഗവർണറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയുടെ ക്യൂബ സന്ദർശനം രാഷ്ട്രീയ തീർത്ഥാടനം എന്നായിരുന്നു ഗവർണറുടെ പരിഹാസം. മുഖ്യമന്ത്രിയും സംഘവും ക്യൂബയിൽ പോയതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്നും ഗവർണർ ചോദ്യം ചോദിച്ചിരുന്നു. പൊതുപണം പാഴാക്കിയാണ് യാത്ര എന്നായിരുന്നു ഗവർണറുടെ മറ്റൊരു ആരോപണവും വിമർശനവും. ക്യൂബ അറിയപ്പെടുന്നത് പുകയില ഉൽപ്പാദനത്തിലാണ്. ആരോഗ്യരംഗത്ത് എന്ത് നേട്ടമാണ് ക്യൂബ നേടിയതെന്നും ഗവർണർ വിമർശിച്ചിരുന്നു. എന്തായാലും ഈ ഒരു വിമർശന വാക്കുകളിലേക്കാണ് മുഖ്യമന്ത്രി ഇന്ന് തിരിച്ച് എത്തിയിരിക്കുന്നത്. ഈ ഒരു വിമർശനത്തിന്, ഗവർണറുടെ ഈ ഒരു വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുമോ, എന്ത് മറുപടി ആയിരിക്കും അദ്ദേഹം നൽകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനീവ, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, പാരീസ് എന്നിവിടങ്ങളായിരുന്നു മുഖ്യമന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത്. ദുബായിലും ഉണ്ടായിരുന്നു. പ്രളയ പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ നടത്താതെ വിദേശ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ 8 പുറപ്പെട്ട മുഖ്യമന്ത്രി US, ക്യൂബ, ദുബായ് എന്നിവിടങ്ങൾ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ 8 മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ടോം ജോസും ഉൾപ്പെടുന്ന സംഘം വിദേശത്തേക്ക് പോയത്. മുഖ്യമന്ത്രി ഇല്ലാത്തതിനാൽ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നില്ല. നാളെ ക്യാബിനറ്റ് യോഗം ചേരും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം 27 നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ക്യാബിനറ്റ് യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകില്ല. 27 ക്യാബിനറ്റ് സമ്മേളനം തുടങ്ങും. 18 ഔദ്യോഗിക പരിപാടി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി ഇന്നലെ പൂർണ്ണമായും ഹോട്ടൽ മുറിയിൽ വിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കമല, ചെറുമകൻ നിഷാൻ എന്നിവർക്കൊപ്പം എമിറേറ്റ്സിൻ്റെ തിരുവനന്തപുരം വിമാനത്തിലായിരുന്നു മടങ്ങിയത്. ഇന്ന് മറ്റ് പരിപാടികളൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ സംഘത്തിലെ മറ്റുള്ളവർ പല പല ഘട്ടങ്ങളായി മടങ്ങിയെത്തിയിരുന്നു. മന്ത്രി KN ബാലഗോപാൽ, സ്പീക്കർ AN ഷംഷീർ, ചീഫ് സെക്രട്ടറി VP ജോയ് തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ക്യൂബയിലെത്തിയ മുഖ്യമന്ത്രി ഹവാനയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ക്യൂബൻ സർക്കാരുമായി ചർച്ചകൾ നടത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദുബായിൽ അദ്ദേഹം സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻഫിനിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്തിരുന്നു. മാത്രമല്ല, ആ ഒരു ചടങ്ങിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ചില പ്രഖ്യാപനങ്ങൾ നടത്തി. കേരളത്തിൽ 2 IT പാർക്കുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു ചടങ്ങിൽ വ്യക്തമാക്കിയിരുന്നു. സ്റ്റാർട്ടപ്പുകളെ അദ്ദേഹം പ്രശംസിച്ചു. IT കോറിഡോറുകളുടെ സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നുവെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു. തൊഴിൽ തേടുന്നവരിൽ നിന്ന് തൊഴിൽ സൃഷ്ടിക്കുന്നവരായും യുവാക്കൾ മാറിയിരിക്കുകയാണ്. ഇത് വിപ്ലവകരമായ മാറ്റമാണ്. സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി വഴി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ ലോകമാകെ ബന്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ വർഷം 20,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. UAE സായുധ മാരത്തൺ കേരളത്തിൽ സംഘടിപ്പിക്കുമെന്നും ഇതിനായി ധാരണയിലെത്തിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ചടങ്ങിൽ തുറന്നടിച്ചിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയമായ ഒരുപാട് വിഷയങ്ങൾ നേരിടേണ്ടതായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു വ്യാജബിരുദ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഈ ഒരു വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരിക്കുമെന്നും ഗവർണർ വിമർശിച്ച ക്യൂബ സന്ദർശനത്തെ വിമർശിച്ചിരുന്നു. ഗവർണർക്ക് അദ്ദേഹം മറുപടി നൽകുമോ എന്നതും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.